പാട്ട് പാടാൻ വേണ്ടി ഒരു അമ്മച്ചി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഗ്രേസി അമ്മച്ചി, എന്റെ അമ്മച്ചി വന്നേ. ആ ധൈര്യമായിട്ട് പോരെ, എന്റെ അടുത്തോട്ട് പോരെ അമ്മച്ചി. അമ്മച്ചി ലോകം മൊത്തം വയറലായ അമ്മച്ചിയാ. പിന്നല്ല അമ്മച്ചി ഇവിടെ എന്റെ അടുത്ത് അങ്ങ് ഇരുത്തിയാ കൊള്ളാന്നുണ്ട്. സ്തോത്രം അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അമേരിക്കയിൽ ഞാനായിരുന്നപ്പോൾ ഫേസ്ബുക്കിൽ യൂട്യൂബിലെല്ലാം അമ്മച്ചിയുടെ അടിപൊളി പാട്ട് ഞാൻ കേട്ട്. അപ്പൊ ഈ അമ്മച്ചി ആരാന്ന് ഞാൻ ഉടനെ പെട്ടെന്നൊരു മെസ്സേജ് അയച്ചു. ആരോ എനിക്ക് റിപ്ലൈ ചെയ്തു എൻ്റെ മദറാന്ന്. എന്തിയാ പാസ്റ്റർ, എന്തി കൊണ്ട്? എന്തി ആ കൊള്ളാം. സാജു ഷാമു അല്ലയോ? അമ്മച്ചിയുടെ മോനല്ലയോ? ഓക്കെ. എത്ര മക്കളുണ്ട്? മൂന്ന്. അമ്മച്ചി അടിപൊളി പാർട്ടിയാ. അമ്മച്ചി നല്ല മനോഹരമായ പാട്ട് ഒക്കെ പാടി ദൈവത്തെ ആരാധിക്കുകയും നല്ല ലോകം മുഴുവനുള്ള ജനങ്ങളൊക്കെ ഒരു ഉത്തേജനമാണ്. അമ്മച്ചി പ്രായം ചോദിച്ചാൽ വിഷമമുണ്ടോ? എത്ര വയസ്സുണ്ട്? 82 വയസ്സുണ്ട്. അത്രേ ഉള്ളോ? സ്തോത്രം. അമ്മച്ചി സർക്കസുകാരിയായിരുന്നോ? സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 82 വയസ്സിലും ഇവിടെ വന്ന ഈ പുൽപ്പറ്റ് ഈ വേദിയിൽ നിൽക്കുവാൻ എന്നെ അനുവദിപ്പിച്ചതായ എൻ്റെ വരുന്ന ദൈവത്തെ ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. പിന്നീട് എന്നെ വിളിച്ചതായ വിലപ്പെട്ട കർത്താവ് ദാസന്, പിന്നെ കുടുംബം എല്ലാത്തിനും ഒരു പ്രാവശ്യം കൂടി ദേഹം വരുന്ന കർത്താവായ യേശു തമ്പുരാൻ്റെ നിശ്ചിത നാമത്തിൽ എൻ്റെ സ്നേഹബന്ധത്തെ ഞാൻ അറിയിപ്പിക്കുന്നു. പ്രൈസ്ലോഡ് ആദ്യമായിട്ട് ഞാൻ എനിക്ക് ഞാൻ തനിച്ച് എഴുതിയ പാട്ടാണ്. അത് പാടിയിട്ട് എൻ്റെ സാക്ഷി അല്പസമയം പറഞ്ഞിട്ട് ഞാൻ എളുപ്പം സമയം തിന്നു ഞാൻ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയാ, സ്തോത്രം. അതിവൃക്ഷം പൂത്തുലഞ്ഞു നീവൽപ്പറ്റ് കൂടും കെട്ടി പൈങ്കിളികൾ കൂട്ടം കൂടി ചെണ്ടോല പാട്ടു പാടി. അതിവൃക്ഷം പൂത്തുലഞ്ഞു നീവൽപ്പറ്റ് കൂടും കെട്ടി പൈങ്കിളികൾ കൂട്ടം കൂടി ചെണ്ടോല പാട്ടു പാടി. ഞാൻ
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഒന്നുകൂടെ ഹല്ലേലൂയാ. ഇനി എൻ്റെ സാക്ഷ്യത്തിൽ അല്പസമയം നിൽക്കട്ടെ, സമയമില്ല എങ്കിലും. സ്തോത്രം. ആദ്യമായിട്ട് ഞാനൊരു സാക്ഷ്യം പറയാൻ പോവുക. എനിക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 39 വർഷം കഴിഞ്ഞു. 40 വർഷമായി കർത്താവിനെ വിളിച്ച് ഞാൻ പറയാതെ. എന്നാൽ എൻ്റെ ഭർത്താവ് മരിച്ചു പോയി, ഞാനൊരു വിധവയാണ്. എൻ്റെ മക്കൾ 2 വിവാഹപ്രായമായി, 3 വിവാഹപ്രായമായി നിൽക്കുന്നു. മൂത്ത മകൻ മാനസരോഗിയായി കിടക്കുന്നു. സ്തോത്രം. എനിക്ക് നിവൃത്തിയില്ല. ഞാൻ ദൈവത്തിൽ വന്നത് അല്പസമയം ഞാൻ ഇരിക്കും. പക്ഷേ അതിന് മുൻപായിട്ട് ഈ 2 വിവാഹം കല്യാണം കഴിച്ച് തന്നത് ഈ ചെറുമക്കളിലുള്ള കർത്താവിൻ്റെ ആശൻ പേരെനിക്കറിയത്തില്ല. ആ ദൈവദാസാണ് എൻ്റെ മക്കൾ കല്യാണം കഴിച്ച് തന്നത്. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ഒന്നുകൂടി ആയിട്ട് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ. 2 നിവർത്തിയില്ലാതിരുന്ന സ്ഥാനത്തില് സ്വർഗത്തിലെ വലിയവരാകുന്ന ദൈവം ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൽ നിന്നതായി എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ ചെറുമക്കൾ 24 കല്യാണം കഴിഞ്ഞിട്ട് 24 കഴിഞ്ഞു. എൻ്റെ 2 മകനാണ് ഓർഗം വായിക്കുന്നത്. 2 കർത്താവ് ദാസന്മാരാണ്. 2 ഈ 2 മക്കളുണ്ട്. ഹല്ലേലൂയാ. അന്ത്യകാലത്തിൽ എന്നെ ആരും അറിയാതിരുന്ന നാളിലും ഈ നിമിഷം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് കർത്താവ് ദാസന്റെ ആരും നടന്ന കണ്ണച്ച വേദിയിൽ നിന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയാ, ആമേൻ. എൻ്റെ ഒരു സാക്ഷി കൊണ്ട് ഞാൻ പറയട്ടെ. ഞാനൊരു സർക്കസുകാരിയായിരുന്നു. എൻ്റെ ഭർത്താവ് സർക്കസുകാരനായിരുന്നു. അങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ടുപോയി. ഞാനും ഭയങ്കര സർക്കസുകാരിയായി. പ്രൈസലോട് ലോകം മുഴുവനും ന്യൂ ഇന്ത്യ ബൈബിൾ ന്യൂ ഇന്ത്യ അല്ല സ്വത്രം ഗ്രാൻഡ് വേദി സർക്കസ് കമ്പനി, ഭാരത സർക്കസ്. അന്ന് ഭാരത സർക്കസ് എൻ്റെ 22 വയസ്സിലാണ്. അന്ന് എൻ്റെ സ്വത്രായന എന്നാൽ സർക്കസ് കളിച്ച് അങ്ങനെ പോയി. എന്നാൽ ഇവിടെ ഞാനൊരു വചനം കൂടി പറഞ്ഞോട്ടെ, ഞാൻ അല്പം നിർത്തും. മരിച്ച ദാസനെ കർത്താവ് ഉയർപ്പിച്ചു. പ്രൈസലോട് മരിച്ച വിധവയുടെ മകൻ, 9 വിധവയുടെ മകൻ മരിച്ചുപോയി. ആ മകനെ ജീവിപ്പിച്ചു കൊടുത്ത കർത്താവ്. നമ്മൾ ആരും അവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? നമ്മൾ ബൈബിൾ വായിച്ച് വിശ്വസിച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ 7.5 സമയം മരണപ്പെട്ട് കിടന്ന സ്തോത്രം എന്ന ശേഷം ജീവന സത്യവും വഴിയും ഞാനാകുന്നു. എന്നെ കുടിയല്ല ലോകത്തിന് സൗഖ്യവും പാപത്തിന് മോചനം ഇല്ല എന്ന് പാപത്തിന് മോചനം ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞ് ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ ചെവിയിൽ കേട്ട് ജീവിപ്പിച്ചതായ ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയാ. എന്താ ഇപ്പൊ എന്താണ് കണ്ടോ? മരിച്ചു എന്നേറ്റതാണ് ഞാൻ. ഹല്ലേലൂയാ. അത് സംഭവം 40 വയസ്സിലാ. ഇന്നെനിക്ക് 40 വയസ്സും കൂടെ ഉണ്ട്. അപ്പൊ 40 80 22 പോയിട്ട് 40 വയസ്സായപ്പോഴത്തേക്ക് 82 വയസ്സ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ഈ 40 പുനർസ്ഥാനത്തിന് ശക്തി എന്ന് ജീവിച്ച് ഹല്ലേലൂയാ. 40 കർത്താവിന്റെ തിരുക്കോയിൽ പ്രസംഗിക്കാത്ത ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയാ. ഈ 80 വയസ്സുള്ള ഞാൻ. ഹല്ലേലൂയാ, ആമേൻ. 40 തെരുക്കോടിൽ പരസ്യോഗം നടത്തിയ ഞാന് എന്നെ ആരും അറിഞ്ഞില്ല. തെരുക്കോടി ഞാൻ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഇന്ന് കർത്താവ് ആർക്കും കടക്കാരനല്ല. എന്റെ മകനാണ് കാരണക്കാരൻ. കർത്താവിനെ വിളിച്ചെങ്കിലും ഇത്തരം വ്യക്തി കൊണ്ടുവരുവാൻ എന്റെ പൈകള് എന്റെ വീഡിയോ എടുത്ത് ഹാലിട്ടത് കൊണ്ട് ലോകമെപ്പാടും കണ്ടറിയുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അല്ലല്ല, ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. ദൈവോചനം കേൾക്കാൻ എല്ലാവർത്തിയോടിയിരിക്കുന്നു. എന്നാൽ 40 ഞാൻ പ്രസംഗിച്ചു തെരുക്കോണിൽ. ആരും അറിഞ്ഞില്ല. മഴയും വെയിലും മഞ്ഞും പട്ടിണിയും കഷ്ടതയും
ദുഃഖവും എല്ലാം അനുഭവിക്കാൻ പറ്റി. കഷ്ടതയിലും കരം പിടിച്ചിടത്ത് ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരും നിരാശപ്പെടണ്ട കേട്ടോ. കഷ്ടതയാണോ നിങ്ങൾ കർത്താവ് കരം പിടിച്ച് നടത്തും. അങ്ങനെ വ്യക്തിയാ ഉറക്കോളപ്പ് പട്ടിണി കഷ്ടത നഷ്ടത എല്ലാം സഹിച്ചൊരു വ്യക്തി ഇവിടെ വരെ വന്നു. ഹല്ലേലൂയാ. പിന്നെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. ഇന്ന് പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയാ. എൻ്റെ പൈതന്നെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് രണ്ട് കുടുംബത്തെ കർത്താവ് ആക്കി തീർക്കുവാൻ വിലപ്പെട്ട കർത്താവിൻ്റെ ആസനെ ഒരുക്കേന് ഞാൻ മുൻപോട്ട് നന്ദി പറയുക. ദൈവത്തിനും വിലപ്പെട്ട ആസനയും നന്ദി പറയുന്നു. വിലപ്പെട്ട ആസനയും കുടുംബത്തെയും തലമുറയെയും അവരുടെ നിഷ്ഠയെയും എല്ലാം ഞാൻ അടിയന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസ് നിത്യജീവൻ കൊടുക്കുമാറാകട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ഇനി എൻ്റെ വാക്കുകൾ നിർത്തുക. ഇത്രയും സമയവും കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് സ്തോത്ര സാക്ഷ്യം പറയുവാനൊക്കെയും അനുവദിച്ചതായ കർത്താവിൻ്റെ ദാസനും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ നിങ്ങളെയും എന്നെയും സഹായിക്കുമാറാകട്ടെ. സന്തോഷമുണ്ടോ?